ഹലോ, ഇന്ന് ഞാനൊരു പുതിയ സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇതൊരു ഫ്രീ ഓൺലൈൻ ക്ലൗഡ് സ്റ്റോറേജ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്പേസൊക്കെ ഫില്ലായി തീരാറായി ഇരിക്കുവാണ് എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഹാർഡ് ഡിസ്കിലോട്ട് ഫയൽസ് മാറ്റുക. അപ്പോൾ ഹാർഡ് ഡിസ്ക് നമ്മുടെ കയ്യിലില്ലായിരിക്കാം. അപ്പോൾ ഹാർഡ് ഡിസ്ക് മേടിക്കാൻ 5,000-6,000 രൂപ എങ്കിലും മിനിമം ആവും. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവിലോട്ട് അപ്ലോഡ് ചെയ്യാം ഫയൽസ്. ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് 15 GB ഫ്രീ ആയിട്ട് സ്പേസ് കിട്ടത്തുള്ളൂ. 15 GBക്ക് മേളിൽ സ്പേസ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. പർച്ചേസ് ചെയ്യുന്ന മിനിമം പ്ലാൻ എന്ന് പറയുമ്പോൾ 130 രൂപ പെർ മന്ത് വെച്ചാണ് അവർ മേടിക്കുന്നത് പ്ലസ് ടാക്സ്. അപ്പം അത് മന്ത്ലി ഇങ്ങനെ അതിന് വേണ്ടി കൊടുക്കാൻ എല്ലാവർക്കും അഫോർഡ് ആവണമെന്നില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനൊരു പുതിയ സൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ഡ്യൂ ബോക്സ് എന്നാണ്. ഇവർ നമുക്ക് 1000 GB, അതായത് 1 TB ഫ്രീ ആയിട്ട് നമുക്ക് ഓൺലൈൻ ക്ലൗഡ് സ്റ്റോറേജ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈറ്റിലോട്ട് പോകാം. ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക. എന്നിട്ട് അഡ്രസ് ബാറിൽ പോയിട്ട് www.dubox.com ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻ്റർഫേസ്. നമുക്ക് 1 TBയോളം സ്പേസ് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. നമുക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഫേസ്ബുക്ക് വഴി ലോഗിൻ ചെയ്യാം, ഗൂഗിൾ വഴി ലോഗിൻ ചെയ്യാം, ആപ്പിൾ ഐ ഡി വഴി ലോഗിൻ ചെയ്യാം. നമ്മുടെ ജിമെയിൽ ഐ ഡി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഗൂഗിളിൽ പ്രസ് ചെയ്യാം. നമ്മൾക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഓൾ ഫയൽസും പിക്ചേഴ്സും ഡോക്യുമെൻറ്റ്സും അങ്ങനെ കാറ്റഗറിയായി നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. രണ്ട് ഫോൾഡറിലോട്ട് ഫയൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫയൽസായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോൾഡേഴ്സ് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡിൻ്റെ അവിടെ മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് ഫയൽസും ഫോൾഡേഴ്സും വരും. അതിൽ ഫയൽസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ ലൊക്കേഷനുള്ള ഇവിടെ ഏത് ഫയലാണോ വേണ്ടത് ആ ഫയലിൽ പോയി ഫയൽ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ഫയല് ഇതാണ്. ഇതിപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ആ ഫയല് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവും. കഴിഞ്ഞ കാണുന്ന പോലെ ആ ഫയൽ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവും. ആ ഫയലിനെ കൂടെ കാണാൻ പറ്റുന്നത്. നമുക്കിനി ആ ഫയൽ ഒരു ഫോൾഡറിലോട്ട് മാറ്റണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫോൾഡർ ഉണ്ടാക്കുക, ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ടിക്ക് മാർക്ക് കൊടുക്കുക. ഈ സൈഡിലൊരു ടിക്ക് മാർക്ക് കൊടുത്തിട്ട് മൂവ് ടു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ നിൽക്കുക, ഓക്കെ എടുക്കുക. ആ ഫയൽ ഓട്ടോമാറ്റിക്കലി ആ ഫോൾഡറിലോട്ട് മൂവ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോൾഡർ മൊത്തത്തിലാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അപ്ലോഡഡ് അവിടെ കൊണ്ട് മൗസ് പോയിന്റർ വയ്ക്കുക. അതിൻ്റെ ഫോൾഡേഴ്സ് എന്നൊരു ഇതുണ്ട്, അത് നിൽക്കുക. അത് നോക്കിയിട്ട് നമുക്ക് ഏത് ഫോൾഡറാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ ലൊക്കേഷനിൽ പോവുക. അപ്പോൾ ഫോൾഡർ ഞാൻ ക്ലിക്ക് ചെയ്തു എന്നിട്ട് അപ്ലോഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അപ്ലോഡിൻ്റെ ഡയലോഗ് ബോക്സ് വരും, അവിടെയും അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഫോൾഡറുള്ള എല്ലാ ഫയൽസും ഓട്ടോമാറ്റിക്കലി ഇതിലോട്ട് അപ്ലോഡ് ആയിക്കും. സൈഡിൽ കാണുന്ന പോലെ ആ ഫോൾഡറുള്ള എല്ലാ ഫയൽസും ഇതിലോട്ട് അപ്ലോഡായി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം GB നമ്മൾ യൂസ്ഡ് ആണെന്ന്. ഇപ്പോൾ 1024 GB നമുക്ക് അവൈലബിൾ ആണ്. അതിൽ 1.1 GB നമ്മൾ യൂസ്ഡ് ആണ് ഇതുവരെ. എൻ്റെ ഫയൽസ് കുറച്ച് എളുപ്പമുണ്ട്, അതാണ് ഈ 1.1 GB കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ക്ലൗഡ് സ്റ്റോറേജ് തരുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഡ്യൂ ബോക്സ്. ഡ്യൂ ബോക്സ് 1000 GB ആണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. പിന്നെ ഈ ഒരു സൈറ്റ് എത്രത്തോളം സേഫാണെന്ന കാര്യത്തിൽ എനിക്ക് കുറച്ച് ഡൗട്ടാണ്. കാരണം ഇതിൻ്റെ ഡെവലപ്പേഴ്സ് ചൈനീസ് ഡെവലപ്പേഴ്സാണ്. പക്ഷേ ഇവർ പറയുന്നത് നല്ല സേഫാണെന്നാണ്. അതേ ഉള്ളൂ ഈ കാര്യത്തിൽ കുറച്ച് എനിക്കൊരു പേടിയായിട്ടുള്ളത്. ബാക്കി ഒരു സീനൊന്നുമില്ല, ബാക്കി ഫുൾ സ്മൂത്താണ്. ഇവർക്ക് പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ കൂടി അവൈലബിൾ ആണ്. നമുക്ക് ഫോണിലും അതുപോലെ ഇത് ഫയൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ വഴി യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.